ഇരുപത്തിയൊന്നാം തീയതി. ഈശോയുടെ പീഡാനുഭവവും അവിടുത്തെ ഹൃദയവേദനയും. ലോകനാഥനായ മിശിഹായുടെ തിരുശരീരത്തിൽ അനുഭവിച്ച പാടുപീഡകളെല്ലാം അവിടുത്തെ ജീവിതകാലം കൊണ്ട് അവസാനിച്ചു. ഈ പീഡകളെല്ലാം ജെറുസലേം നിവാസികളിൽ നിന്നത്രേ അനുഭവിച്ചത്. എന്നാൽ ആരാധ്യമായ ഈശോയുടെ ദിവ്യഹൃദയം അവിടുത്തെ ഉത്ഭവം മുതൽ ലോകാവസാനം വരെയും വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഹൃദയവേദനകൾക്ക് കാരണക്കാർ അവിടുത്തെ സ്വന്തക്കാരായ വൈദികർ, സന്യാസിനി സന്യാസികൾ, അൽമായർ, ഭരണാധികാരികൾ, മുതലാളികൾ, തൊഴിലാളികൾ എന്നിവരെല്ലാമാണ്. ദേവാലയങ്ങൾ, കുടുംബങ്ങൾ, തിയേറ്ററുകൾ, ഹോട്ടലുകൾ, നൃത്തകേന്ദ്രങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ചെല്ലാം കഠിന ഹൃദയരായ പാപികൾ മാരകമായ പാപങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ ദിവ്യഹൃദയമാണ് വേദനിക്കുന്നത്. പരിശുദ്ധ കന്യകയും വിശുദ്ധ യൗസേപ്പിനും വാസസ്ഥലം കിട്ടാതിരുന്ന സമയത്തും ഹെറോദേസ് സ്നേഹനിധിയായ സമാധാന പ്രഭുവിനെ ക്രൂരമായി വധിക്കുവാൻ ഒരുങ്ങിയപ്പോഴും ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അവസരത്തിലും യഹൂദജനം പരിഹാസശരങ്ങൾ ഏൽപ്പിച്ചപ്പോഴും അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുങ്ങിയ അവസരത്തിലും ഈശോയുടെ ഹൃദയം വേദനിക്കുകയുണ്ടായി. ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് രക്തം ഉയർത്തപ്പോഴും സ്വശിഷ്യരിൽ ഒരുവനായ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും ഈശോ ഹൃദയപീഡകൾ അനുഭവിക്കുകയുണ്ടായി. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം മുതൽ ലോകാവസാനം വരെ ദൈവദോഷത്തോടെ കുർബാന സ്വീകരിക്കുക, ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുക, അവഹേളിക്കുക എന്നിങ്ങനെയുള്ള മഹാപാപങ്ങളെല്ലാം സഹിച്ച് അത്ഭുതകരമായ ഭയത്തോടെ മനുഷ്യരെ സ്നേഹിക്കുവാൻ ഈശോയുടെ ഹൃദയത്തിന് കഴിയുന്നു. മനുഷ്യരുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എത്തിച്ചേരുവാൻ സാധ്യമല്ലാത്ത വിധം അത്രയ്ക്കഗാധവും സ്നേഹസാന്ദ്രവുമാണ് ഈശോയുടെ ദിവ്യഹൃദയം. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചിരുന്ന പുണ്യവാന്മാർ സ്നേഹാഗ്നിയാൽ എരിയുക മാത്രമല്ല ബോധരഹിതരാവുക കൂടി ചെയ്തിരുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. വിശുദ്ധരുടെ ജീവിത പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന നാം ഈശോയുടെ ക്ലേശപൂരിതമായ പീഡകളെപ്പറ്റി ധ്യാനിക്കുന്നതിൽ ഉത്സുകരാകാം. ദിവസത്തിൽ ഏതാനും മിനിറ്റുകൾ ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ഈ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യാം. ജപം. എന്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയെ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാരും പുണ്യാത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതിസ്തോത്രങ്ങളും സ്നേഹപ്രകടനങ്ങളും, ഭൂമിയിൽ നീതിമാന്മാർ അങ്ങയെ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽക്കൃത്യങ്ങളും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്നപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൽ നാദേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സുഹൃത്തു ജപം. നിത്യദൈവമേ, എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദീപപുത്രന്റെ തിരുരക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു. സൽക്രിയ, ഈശോയുടെ ദിവ്യഹൃദയ ഭക്തി പ്രചരിപ്പിക്കുക.
चरा।